സജീവ രാഷ്ട്രീയത്തിലേക്ക് എന്ന സൂചന നൽകി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര. ഉത്തർപ്രദേശിലെ ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ സേവനം ചെയ്യാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്ന് വാദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിലും ഉത്തർപ്രദേശിലെ ജനങ്ങളിൽ നിന്നാണ് കൂടുതൽ സ്നേഹം കിട്ടിയിട്ടുള്ളതെന്നും വാദ്ര പറയുന്നു. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ എൻഫോഴ്സ്മെന്റ് അന്വേഷണം നേരിടുന്നതിനിടെയാണ് വാദ്ര രാഷ്ട്രീയ പ്രവേശന മുഖം പ്രകടിപ്പിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് പ്രിയങ്ക ഗാന്ധിക്ക് പിന്നാലെ ഭർത്താവ് റോബർട്ട് വാദ്രയും രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നുവെന്ന പരസ്യ സൂചന നൽകിയത്. തന്റെ പേരുപയോഗിച്ച് രാജ്യത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ശ്രമം. കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളും അവസാനിക്കുന്നതോടെ ജനങ്ങളെ സേവിക്കുന്നതിൽ കൂടുതൽ പങ്കുവഹിക്കണമെന്ന് താൻ കരുതുന്നു. ഇതായിരുന്നു വാദ്രയുടെ ട്വീറ്റ്. കേരളത്തിൽ പ്രളയകാലത്ത് നടത്തിയ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പരാമർശിച്ച ട്വീറ്റിൽ വദ്ര നടത്തിയെന്ന് പറയുന്ന വിവിധ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നും ട്വീറ്റിൽ പറയുന്നു. മുൻപ് പ്രിയങ്കയെക്കാൾ സജീവ രാഷ്ട്രീയ പ്രവേശനത്തിന് താല്പര്യം കാണിച്ചത് വദ്രയായിരുന്നു. പിന്നീട് കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയായതോടെ നീക്കം ഒഴിവാക്കി. പാർട്ടി ജനറൽ സെക്രട്ടറി ആയ ശേഷവും കുറ്റാരോപിതനായ തനിക്കൊപ്പം പ്രിയങ്ക നിന്നതും വദ്രയ്ക്കെതിരായ കേസുകൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പ്രവേശന മോഹം വദ്ര പൂടിത്തട്ടിയെടുത്തത്. കേസുകളിൽ കാര്യമായ തുമ്പുണ്ടാക്കാൻ എൻഫോഴ്സ്മെന്റിന് സാധിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടലിന് ഇരയായ എന്ന സഹതാപവും സ്വന്തമാക്കാം. വദ്രയെ തിരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയത്തിൽ ഇറക്കുന്നത് കോൺഗ്രസിന് അധിക ഭാരമാകും. കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിലെ കുറ്റാരോപിതനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. പാർട്ടിയിൽ ഗാന്ധി വദ്ര കുടുംബാധിപത്യം വീണ്ടും തുടങ്ങിയ ആരോപണങ്ങളെ കോൺഗ്രസ് നേരിടേണ്ടി വരും. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വദ്രയെ രാഷ്ട്രീയത്തിൽ ഇറക്കാനാകും രാഹുലിന്റെ നീക്കം. അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റിന്റെ നടപടികൾ നേരിടുന്ന റോബർട്ട് വദ്ര ലണ്ടനിൽ തന്റെ പേരിൽ സ്വത്തുക്കളില്ലെന്നും മനോജ് അറോറയുമായി ബിസിനസ് ബന്ധങ്ങളില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയിരുന്നു. മൂന്ന് വില്ലകൾ, ആഡംബര ഫ്ളാറ്റുകൾ എന്നിവയാണ് ലണ്ടനിൽ വദ്ര വാങ്ങിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നത്. 2005-ലും 2010-ലും ഇടയിലായിരുന്നു ഇടപാടുകൾ. അതേസമയം വിദേശത്തടക്കം അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന പേരിൽ എൻഫോഴ്സ്മെന്റ് രജിസ്റ്റർ ചെയ്ത കേസിലെ രേഖകളുടെ പകർപ്പ് തേടി വ്യവസായിയും പ്രിയങ്കാഗാന്ധിയുടെ ഭർത്താവുമായ റോബർട്ട് വദ്ര ഡൽഹി പ്രത്യേക കോടതിയെ സമീപിച്ചു. അപേക്ഷ February 25 പരിഗണിക്കും. ഒരു ടെലികോം ഇടപാടിൽ കമ്മീഷൻ ലഭിച്ച തുകയ്ക്ക് ലണ്ടനിൽ ഫ്ളാറ്റുകളും മറ്റു വസ്തുക്കളും വാങ്ങിക്കൂട്ടിയെന്ന കേസിൽ എൻഫോഴ്സ്മെന്റ് നിരവധി തവണ വദ്രയെ ചോദ്യം ചെയ്തിരുന്നു. കേസിൽ March 2 വാദ്രയ്ക്ക് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. ആയുധ വ്യാപാരിയായ സഞ്ജയ് ഭണ്ഡാരി 1.9 ബില്യൺ ബ്രിട്ടീഷ് പൗണ്ടിന് വാങ്ങിയ ബ്രിസ്റ്റണിലെ വസ്തു 2010 അതേ വിലയ്ക്ക് വിൽപ്പന നടത്തി. വസ്തുവിൽ 69,500 പൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും വിൽപ്പനയിൽ അത് ഈടാക്കിയില്ല. നവീകരണത്തിന് പണം മുടക്കിയത് റോബർട്ട് വദ്രയാണെന്നും സഞ്ജയ് ഭണ്ഡാരി ബിനാമിയാണെന്നുമായിരുന്നു എൻഫോഴ്സ്മെന്റ് കണ്ടെത്തൽ. ആയുധ ഇടപാടിൽ വദ്രയ്ക്ക് കോഴ ലഭിച്ചെന്നും ഇതുപയോഗിച്ച് ലണ്ടനിൽ വീട് വാങ്ങിയെന്നുമാണ് എൻഫോഴ്സ്മെന്റ് നിഗമനം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.